അസ്സലാമു അലൈക്കും. ഇത് നമുക്കൊരു കുഞ്ഞു കുർത്തിയാണ് കേട്ടോ. അപ്പോൾ ബലൂൺ സ്ലീവാണ് ഇതിൻ്റെ സ്പെഷ്യല്. കണ്ടു നോക്കാം എങ്ങനെയാണ് ചെയ്തതെന്ന്. ദാ ഇതാണ് നമ്മുടെ കുർത്തിയുടെ ഒരു ലുക്ക്. ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ ബോക്സ് പ്ലേറ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സ്ലീവിൻ്റെ പ്രത്യേകത കണ്ടോ, താഴ്ഭാഗത്ത് എലാസ്റ്റിക് ഒക്കെ വെച്ചിട്ടുള്ളൊരു സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറന്നു പോവല്ലേ. ഇതാ നോക്കി, ഇതാണ് മെറ്റീരിയൽ. നല്ല ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നമ്മൾ കുർത്തി വയ്ക്കാൻ എടുത്തിട്ടുള്ളത്. അതായത് 1.5 മീറ്റർ മെറ്റീരിയൽ ആണ്. അതുപോലെ തന്നെ 1.5 മീറ്റർ തന്നെ ലൈനിങ് കൊണ്ട് കോട്ടൺ ലൈനിങ് ആണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു ഉടുപ്പ് തയ്ച്ചെടുക്കണേന്ന് നോക്കാം. അപ്പോൾ അടിപൊളിയാണ്, ഫുൾ ലെങ്ത് ആയിട്ട് തയ്ച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാക്സി ഡ്രസ്സായിട്ടും ആ ഒരു മെത്തേഡിൽ തയ്ക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ദാ കട്ട് ചെയ്തിട്ടുള്ള ഒരു ലുക്കാണ് ഞാൻ കാണിച്ചു തരുന്നത്. ലൈനിങ് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. അതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി പാർട്ട് ഫ്രണ്ടിലും ബാക്കിലും സെപ്പറേറ്റ് ബോഡി പാർട്ട് കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. ഷോൾഡർ അളവെടുക്കുക, ഷോൾഡർ മാർക്ക് ചെയ്യുക. അപ്പോൾ ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ ആ റേഞ്ച് മൈനസ് ചെയ്തിട്ടൊക്കെ മാർക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ കൈക്കുഴി മാർക്ക് ചെയ്യുക, മൈനസിങ് ഒന്നുമില്ല. എത്രയാണ് ഷോൾഡർ എന്ന് വെച്ചാൽ അത് തന്നെ മാർക്ക് ചെയ്യുക. കൈക്കുഴി ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ വേസ്റ്റ് അളവും മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ 1.5 ഇഞ്ച് വീതം തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് റെഡി ആയില്ലേ. ഇനി താഴേക്കുള്ളത് നമ്മൾ സൈഡ് ഷേപ്പ് ചെയ്യാതെ നീളത്തിലെടുത്തേക്കാണ്. അപ്പോൾ ഇപ്പുറത്തെ ഭാഗത്തേക്ക് കണ്ടോ, നമുക്കൊന്ന് ചുരുക്കിടണമെങ്കിൽ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലെങ്ത് നോക്കുക. ലെങ്ത്തിന് എത്ര ഇഞ്ച് ലെങ്ത് വേണമെന്ന് വെച്ചാൽ അതിനേക്കാളും ഒരു 2 ഇഞ്ച് കൂടുതലായിട്ടാണ് മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് കേട്ടോ. എന്താ ഇവിടെ ചുരുക്കിടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെറ്റീരിയലിൻ്റെ സൈഡിൽ നിന്നുള്ള പീസ് വെട്ടിക്കളയരുത്. 4 ഇഞ്ച് കൂടുതൽ വന്നിട്ടുണ്ട് കേട്ടോ, എന്നാലാണ് നമുക്ക് ചുരുക്കിട്ട് പിടിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ ആയില്ലേ. എന്തേ രണ്ടാക്കി മടക്കി വെച്ചേക്കാണ് കേട്ടോ, 2 പീസിൻ്റെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും. ഇത് ലൈനിങ് ആണ്. ഇനി നല്ല പീസ് ഇത് ഈ അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ലൈനിങ് കട്ട് ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലായല്ലോ. ദാ നല്ല പീസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. സ്കേർട്ടിനുള്ള അതേ അളവിൽ, ലൈനിങ്ങിൻ്റെ സെയിം അളവിൽ സ്കേർട്ട് 2 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ യോക്ക് പാർട്ടും 2 എണ്ണം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താ 2 പീസ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും. ഇനി നമുക്ക് അടുത്തത് എന്താണ്, സ്ലീവ് ആണ്. അപ്പോൾ സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യണതെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് സ്ലീവിന് തുണി കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ. ലെങ്ത് എത്രയാന്ന് നോക്കിയിട്ട് അതിനേക്കാളും 1.5 ഇഞ്ച് കൂടുതൽ എടുത്താൽ മതി. ലെങ്ത് ഒരുപാട് കൂട്ടണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പഫി ആയിട്ടല്ല നമ്മൾ തയ്ക്കുന്നത്. പക്ഷെ വീതി, അതായത് നമുക്ക് വീതി കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ. അപ്പോൾ തുണി എടുത്തേക്കണം കണ്ടല്ലോ, അതാ ഒറ്റ പീസാണ്. അതിനത് ഇങ്ങനെ 2 ആയിട്ട് മടക്കി, എന്നിട്ട് അതിന് ദാ ഇതേപോലെ തന്നെ 4 ആയിട്ട് മടക്കാണ്, ഒപ്പം മടക്കി ഇടുക കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലീവിന് ലൈനിങ് കൊടുക്കണില്ല കേട്ടോ. സ്ലീവിന് ലൈനിങ് കൊടുത്താൽ ഭംഗി ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലൈനിങ് കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതിന് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓപ്പൺ സൈഡിലാണ് നമ്മുടെ എന്താ പറയുക, 4.5 ഇഞ്ച് മൈനസ് ചെയ്ത് കൊടുക്കൂലേ. അപ്പോൾ ഇതിൻ്റെ വീതി എങ്ങനെ എടുത്തതെന്നറിയോ, നമുക്ക് സാധാരണ ഷോൾഡറിൻ്റെ ഒരു 1 ഇഞ്ച് കൂട്ടിയിട്ട്, അതായത് ഷോൾഡർ 7.5 ആണെങ്കിൽ 1 ഇഞ്ച് കൂട്ടിയിട്ട് 8.5 ആണല്ലോ നമുക്ക് വീതി എടുക്കേണ്ടത്. ഇതിന് നമ്മൾ ഒരു 3 ഇഞ്ചും കൂടെ എക്സ്ട്രാ കൂട്ടി കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചുരുക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കൈക്ക് ആവശ്യം വേണ്ട തുണിയേക്കാളും വീതി 3 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്, നീളം കൂട്ടിയിട്ടില്ല. ഓക്കെ, നീളത്തിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രമേ കൂട്ടി കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതായത് നന്നായിട്ട് നീറ്റായിട്ട് മടക്കിയിടുക. ഇതെങ്ങനെ കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ സാധാരണ സ്ലീവ് വെട്ടണ പോലെ തന്നെ കേട്ടോ, ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ അടിഭാഗത്ത് ഒരുപാട് വെട്ടി നേർപ്പിച്ച് കളയില്ല, അവിടെ നമുക്ക് എലാസ്റ്റിക് ഇടാനുള്ളതാണ്. ആദ്യം ഇവിടുത്തെ ഏറ്റവും കുറച്ചിലൊക്കെ ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ കയറി ഇറങ്ങിയൊക്കെ നിന്നാലേ തയ്ച്ച് കഴിയുമ്പോൾ അതും കയറി ഇറങ്ങി നിൽക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തേക്കാം കേട്ടോ. ഇനി അടുത്തത് നമുക്ക് മൈനസിങ് വേണമല്ലോ, 4.5 ഇഞ്ച് മൈനസിങ്. അത് ഓപ്പൺ സൈഡിലാണ് വേണ്ടത്. അത് ഞാൻ കാണിച്ചു തരാം, എവിടെ മാർക്ക് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. ഇതാ ഇവിടെയാണ് നമുക്ക് 4.5 ഇഞ്ച് മൈനസ് ചെയ്ത് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സാധാരണ നമ്മൾ സ്ലീവ് ഇങ്ങനെ വരക്കുമ്പോഴത്തേക്കും ഒരു ഷേപ്പ് ഇവിടെ ഇങ്ങനെ കൊടുക്കാറില്ലേ, ഈ ഒരു സ്ലീവിന് ആ ഷേപ്പ് വേണ്ട കേട്ടോ. കറക്റ്റ് ആർച്ച് പോലെ തന്നെ വരച്ചെടുത്താൽ മതി. പിന്നെ താഴ്ഭാഗത്തെ ഫ്ലെയർ മൊത്തം വെട്ടി ടൈറ്റ് ആക്കണ്ട, ഒരു 1/2 ഇഞ്ച് അവിടെ ഒന്ന് ജസ്റ്റ് ഒരു ചരിവിന് വേണ്ടി മാത്രം വേണ്ട ഇത്രയും. ഇനി ഇത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് വരച്ചതെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചോളൂ, കൈ ഒട്ടും വളവൊന്നും കൊടുത്തിട്ടില്ല. അത് ആ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ, അതായത് ഒരു ആർച്ച് ഷേപ്പിൽ തന്നെയാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. 4.5 ഇഞ്ച് മൈനസ് ചെയ്തതിലേക്ക് ഇതായതുപോലെ കണ്ടോ. ഇനി താഴ്ഭാഗത്ത് 1/2 ഇഞ്ച് നീക്കിയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്, അതും ഇതായതുപോലെ കട്ട് ചെയ്തെടുക്കാം.
Okay. ഇനി അടിഭാഗം നമുക്ക് ഇതിപ്പോ രണ്ട് കൈയാണല്ലോ അതിപ്പോ മടക്ക് ഭാഗം ഇരിക്കുന്നത് അതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്തേക്കാം കേട്ടോ അപ്പോൾ രണ്ട് സ്ലീവ് ആയി അപ്പോൾ മടക്കുമ്പോഴൊക്കെ വെട്ടുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ കയറി ഇറങ്ങിയൊക്കെ കിടന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ജോർജറ്റ് മെറ്റീരിയൽ ആണെന്ന് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെയുള്ള സംഭവമൊക്കെ കട്ട് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് തന്നെ കട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സംശയം വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ പേപ്പറിൽ കട്ട് ചെയ്തതിന് ശേഷം മാത്രം തുണിയിലേക്ക് കട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അതാ നമ്മുടെ കൈയും വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യണം എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നെക്ക് കട്ട് ചെയ്യണം നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നെക്കിൻ്റെ വിട്ട് എത്ര വേണമെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക അളന്ന് നോക്കുക എത്ര വേണമെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യുക ഞാനിപ്പോൾ ഒരു 2.5 ഇഞ്ച് അകലത്തിലാണ് കഴുത്തിൻ്റെ വീതി കൊടുത്തിട്ടുള്ളത് നമുക്ക് ക്യാൻവാസ് ഇല്ലാതെ അടിച്ച് മറിക്കുന്ന വിധമാണ് കേട്ടോ കാണിച്ചു തരുന്നത് 3 ഇഞ്ച് ഇറക്കവും കൊടുത്തിട്ടുണ്ട് ഇനി ക്യാൻവാസിലാണെങ്കിൽ 3 ഇഞ്ച് നമുക്ക് കഴുത്തിന് വീതി കൊടുക്കാം 2.5 ആക്കണം എന്നില്ല അപ്പോൾ 3 ഇഞ്ച് കഴുത്തകലം കിട്ടാനാണ് ഞാൻ 2.5 അവിടെ മാർക്ക് ചെയ്തത് ഇറക്കം 3 ഇഞ്ച് തന്നെ കൊടുത്തു കേട്ടോ ഇത് ബാക്ക് നെക്കാണ് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യണത് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് കഴുത്തിൻ്റെ ഷേപ്പ് മാറ്റണം എന്നുണ്ടെങ്കിൽ ക്യാൻവാസിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഞാൻ നോർമലായിട്ടുള്ള റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാ ബാക്കിൽ നിന്ന് വെട്ടിക്കളയണ ഈ പീസ് ഉണ്ടല്ലോ ഇത് കളയരുത് കേട്ടോ ഇത് നമുക്ക് ആവശ്യമുണ്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാനായിട്ട് ഇതിപ്പോൾ ഫ്രണ്ട് സൈഡാണ് ഇതാ എടുത്ത് വെച്ചിട്ടുള്ളത് ബാക്കിലെ ലൈനിങ്ങും നല്ല പീസും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാ ഫ്രണ്ട് സൈഡിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ കൈക്കുഴി കുഴിച്ച് വെട്ടണം അതുപോലെ തന്നെ നമ്മൾ ക്യാൻവാസിലാണ് ചെയ്യണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് ലൈനിങ് കൂട്ടിയതിന് ശേഷം ക്യാൻവാസിൽ നെക്ക് ഒട്ടിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ബാക്കിൽ നിന്ന് വെട്ടിയ ഈ പീസ് ഉണ്ടല്ലോ ഇത് വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് നെക്കിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കാം അതേ സെയിം വിഡ്ത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ നെക്കിൻ്റെ വീതി നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇറക്കം എത്ര ഇഞ്ച് വേണോ അതനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്യാം ഇപ്പം നിങ്ങൾ ക്യാൻവാസിലാണ് നെക്ക് കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു അതാ 4 ഇഞ്ച് ഞാൻ ഇറക്കം കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു ഓവൽ ഷേപ്പ് ഒരു വി ഷേപ്പിലാണ് നമ്മൾ നെക്ക് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് നിങ്ങൾ ക്യാൻവാസിലാണ് നെക്ക് കട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എത്ര ഇഞ്ച് കറക്റ്റായിട്ട് നെക്കിൻ്റെ വീതി വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് കറക്റ്റായിട്ട് ക്യാൻവാസിൽ കട്ട് ചെയ്യുക കേട്ടോ ക്യാൻവാസ് ഇല്ലാതെ കട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ 4 ഇഞ്ച് മൈനസ് ചെയ്യേണ്ടത് അപ്പോൾ നെക്ക് ഇതാ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടണം അപ്പം മടക്കിയിടുമ്പോഴൊക്കെ കറക്റ്റായിട്ട് മടക്കിയിടുക കേട്ടോ കയറി ഇറങ്ങിയിരിക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ കറക്റ്റാവില്ല കൈക്കുഴി കുഴിച്ച് വെട്ടുമ്പോൾ അങ്ങേറ്റത്തേക്ക് കൊണ്ടുപോകരുത് ആ ഇത്രയും വെട്ടിയാൽ മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ചിങ്ങിൽ 2 ബാക്കിലെ ഫ്രണ്ടിലെയും കൈക്കുഴി ഒരേപോലെ വരണമെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ ഭാഗം ഒന്ന് നെക്കൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ നെക്ക് അടിക്കുമ്പോൾ ഇതുപോലെ പതുക്കെ വലിക്കാതെ അടിക്കണം അപ്പോൾ അടിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ സൂചിയുടെ എഡ്ജ് പോയിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ബ്ലാക്ക് കളറ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തില്ലേ അപ്പോൾ അതിൻ്റെ സൂചിയുടെ എഡ്ജ് പോയിട്ടുണ്ട് കേട്ടോ എൻഡ് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ തുണി വലിഞ്ഞിരിക്കുന്നത് അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടെ അടിച്ച് നോക്കി പറ്റണില്ല തുണി ആകെ ഡാമേജ് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സൂചി മാറ്റാൻ പോവുകയാണ് കേട്ടോ അതിന് മുമ്പായിട്ട് ഇതാ തയ്ച്ച് കഴിഞ്ഞപ്പോൾ കണ്ടോ ചുളുങ്ങണ കേട്ടോ സൂചി കുത്തി വലിക്കണതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മെഷീനിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാണുകയാണെങ്കിൽ സൂചി മാറ്റി നോക്കണം കേട്ടോ അപ്പോൾ സൂചി തുണിയിൽ കുത്തുമ്പോൾ അതിൻ്റെ നൂലിൻ്റെ ഇടയിലല്ലാതെ ഈ നൂലടക്കം കുത്തി പോകുമ്പോഴാണ് ഇങ്ങനെ ചുളിവ് വരണത് കേട്ടോ അപ്പോൾ ഇതാ സൂചി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ സ്റ്റോണുള്ള മെറ്റീരിയലൊക്കെ അടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചടിക്കുക കേട്ടോ നമുക്ക് നഷ്ടം വരും ഇങ്ങനെ സൂചി ഇടക്കിടക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു സൂചിക്ക് 10 രൂപയാണ് ഈ ഗോൾഡൻ സൂചിക്ക് നല്ല സൂചിയിട്ട് അടിച്ചില്ലെങ്കിലുണ്ടല്ല പൊട്ടിത്തെറിക്കും സൂചി ഇതാകുമ്പോൾ പൊട്ടിത്തെറിക്കില്ല വളയേ ഉള്ളൂ വളഞ്ഞൊടിയേ ഉള്ളൂ മറ്റേ പൊട്ടിത്തെറിക്കണത് നമ്മുടെ കണ്ണിലേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്താണെന്ന് ആ കഴുത്തിൽ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇടുകയാണ് ഇനി നമുക്കിങ്ങനെ പതിച്ചടിക്കുമ്പോഴുണ്ടല്ലോ നല്ല വശത്തിട്ട് അടിക്കരുത് അതാ ലൈനിങ്ങിൽ മാത്രമായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ ലൈനിങ്ങിൽ മാത്രം അല്ലെങ്കിൽ ആ ഒരു ഭംഗി പോവും ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബോക്സ് പ്ലേറ്റ് ഇട്ടിട്ട് നമുക്ക് ഇപ്പോൾ ഈ യോക്ക് പാട്ട് കൊടുത്തിട്ടില്ലേ ഞാൻ ഇനി കാണിച്ചു തരാം കേട്ടോ ആ മോഡൽ ഒരു കുർത്തി കാണിച്ചു തരാം മുകളിൽ നിന്ന് തന്നെ ഇങ്ങനെ ബോക്സ് വരുന്ന മോഡൽ നല്ല ഭംഗിയാട്ടോ അത് കാണാനായിട്ട് അപ്പോൾ നമുക്ക് കൈക്കുഴി ആ ചുറ്റുഭാഗം ലൈനിങ് പിടിപ്പിക്കുക അതുപോലെ തന്നെ ബാക്ക് സൈഡിലെ കഴുത്തടിച്ച് മറിക്കാം ബാക്ക് സൈഡിലെ കഴുത്തടിച്ച് മറിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഷോൾഡർ കൂട്ടണം എങ്ങനെയാന്ന് നോക്കിയോ ബാക്ക് സൈഡിലെ നല്ല വശവും ഫ്രണ്ട് സൈഡിലെ നല്ല വശവും കൂടെ ചേർത്ത് വെക്കുക കണ്ടോ എന്നിട്ട് ഈ ബാക്ക് സൈഡിലെ ലൈനിങ് ഉണ്ടല്ലോ ഈ ഫ്രണ്ട് സൈഡിലെ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ട് അടിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ആ കഴുത്തിൻ്റെ ആ ഭാഗത്ത് വരുന്ന കുഞ്ഞു തുമ്പുകളൊന്നും കാണൂല നന്നായിട്ട് നീറ്റായിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ നീറ്റായിട്ട് വെച്ചിട്ട് അടിച്ചു കൊടുക്കുക
കറക്റ്റായിട്ട് അങ്ങോട്ടേ വരെ അടിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് തന്നെ അപ്പുറത്തെ സൈഡിൽ ഇതേപോലെ തന്നെ അടിക്കുക, രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. തെന്നി പോകരുത്, നീറ്റായിട്ട് ഇരിക്കുക. ഓക്കെ, ഇനി അടുത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നീറ്റായിട്ട് എടുക്കുക, കറക്റ്റായിട്ട് വലിച്ചെടുക്കുക, എന്നിട്ട് ഒന്ന് ലൈനിങ് എല്ലായിടും ഒന്ന് കൂട്ടിക്കൊടുക്കുക. അപ്പോൾ കണ്ടോ ഷോൾഡറിൻ്റെ അവിടെയൊക്കെ ആ ഒരു തയ്യൽ തുമ്പൊക്കെ അകത്ത് പോയിട്ടുണ്ട്. ഇനി ഇതാ കൈക്കുഴിയുടെ അവിടെയൊക്കെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ലൈനിങ് അറ്റാച്ച് ചെയ്യുമ്പോൾ ചുളുങ്ങാതെ ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈനിങ് തുണി ഉണ്ട്, പിന്നെ അത് കൂടാതെ തന്നെ ജോർജറ്റ് മെറ്റീരിയൽ ആണ്, ഇങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ അടിക്കുമ്പോഴേ നന്നായിട്ട് കയറി തന്നെ അടിക്കണം. ചുളുക്ക് വീഴരുത്, ചുളുക്ക് വീണിട്ടുണ്ടെങ്കിൽ പിന്നെ അഴിച്ചടിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അതൊക്കെ ശ്രദ്ധിച്ചടിക്കുക കേട്ടോ. ഇങ്ങനെ അടിച്ചതിന് ശേഷം എന്താ ഈ ഇങ്ങനെ ഷോൾഡറിൻ്റെ അവിടെ കുറച്ചിങ്ങനെ ചാടി വന്നേക്കണുണ്ട്, അതൊക്കെ ഒന്ന് വെട്ടി ലെവലാക്കി എടുക്കുക. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയില്ലേ. ഇനി നമുക്ക് സ്കേർട്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം ആദ്യം നല്ല പീസ് നമുക്കിതിൽ അറ്റാച്ച് ചെയ്യാം. നല്ല പീസ് ഇതാ ഞാൻ ഉണ്ടാക്കി മടക്കിയിട്ട് അതിനൊരു നോട്ട്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോഡി പാർട്ടിൽ നടുഭാഗം ഒരു നോട്ട്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഇവിടെയാണ് നമുക്ക് നോട്ട്ചിടേണ്ടത്, കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഒരു നോട്ട്ചിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ സ്കേർട്ട് പോർഷനിലും വേണം കേട്ടോ നോട്ട് ചെയ്താൽ, കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്തേക്കാം. സ്കേർട്ടിലും വേണം നോട്ട്സ് ഇടുക, കറക്റ്റായിട്ട് ഒന്ന് മടക്കിയിട്ട് ഇടുക കേട്ടോ. അപ്പോൾ ദാ ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് അതിലും നോട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഒന്നര മീറ്റർ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ഒരുവിധം വലിയ കുട്ടികൾക്ക് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇത് ഞാനൊരു 10 വയസ്സിൻ്റെ അളവിലാണ് തയ്ച്ചിട്ടുള്ളത്. ഈ നടുഭാഗത്തെ ഈ നോട്ട്സ് ഉണ്ടല്ലോ സ്കേർട്ട് പാട്ടില്ല, അതിലേക്ക് അപ്പുറത്തുനിന്ന് 2 ഇഞ്ച് പിടിച്ചിട്ട് ഇങ്ങോട്ടേക്കും ഇപ്പുറത്തുനിന്നും അതേപോലെ തന്നെ സെയിം 2 ഇഞ്ച് തന്നെ പിടിച്ചിട്ട് ബോക്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബോക്സ് പ്ലേറ്റ് തയ്ക്കാനൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്, ഞാൻ മുമ്പ് ബോക്സ് പ്ലേറ്റ് മാത്രമായിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇനിയും വീഡിയോ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാ കറക്റ്റായിട്ട് ഇവിടെ നിന്നും ഒരു 2 ഇഞ്ച് അങ്ങോട്ടേക്കും മടക്കിയിട്ട് ഇതാ ഇതുപോലെ നല്ല അടിപൊളി ഒരു ബോക്സ് റെഡിയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ബോക്സിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കേർട്ട് പാട്ടിലേക്ക് വെച്ചിട്ട് നടുഭാഗത്ത് കറക്റ്റ് ആ നോട്ട്സിൽ തന്നെ വെക്കണം. ആ ഒരു ബോക്സിൻ്റെ ആ ഒരു വിടർന്ന് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഇതാ ഈ ഭാഗം ഇവിടെ ആ നമ്മുടെ ബോഡി പാർട്ടിലുള്ള ആ ഒരു മിഡിൽ ഭാഗം കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം ഇങ്ങനെ ഒപ്പം വെച്ചിട്ട് നടുഭാഗത്ത് നിന്ന് അടിച്ചു തുടങ്ങണം കേട്ടോ. അങ്ങനെ അറ്റത്തു നിന്നൊക്കെ അടിച്ച് വരുമ്പോഴത്തേക്കും കുറച്ചൊരു തെന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒപ്പാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. കണ്ട ഇങ്ങനെ വെച്ചിട്ട് നോക്കുക, കുഴപ്പമൊന്നുമില്ല, അറ്റം വരെ എത്തും. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഫ്രണ്ടും ബാക്കും സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരേ ബോക്സ് ഇട്ട് കൊടുത്ത് ഫ്രണ്ടിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്, ബാക്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇനി നമുക്ക് എന്താ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്യാനുള്ളത്. ആദ്യം ഞാൻ ലൈനിങ് ചുരുക്കിട്ട് പിടിപ്പിക്കാമെന്നൊക്കെ കരുതിയാണ് അത്രയും തുണി കൂടുതലൊക്കെ എടുത്തത്. പക്ഷേ ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു കൂടുതൽ ചുരുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നാമത് കോട്ടൺ മെറ്റീരിയലാണ്, അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അതായത് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ മടക്കി നമുക്ക് ഇതാ ഇവിടെ നടുക്ക് നേരത്തെ ഇട്ടതുപോലെ തന്നെ ലൈനിങ്ങിലും ഒരു നോട്ട്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മിഡിൽ ഭാഗത്ത് വെച്ചിട്ട് രണ്ട് സൈഡിലേക്ക് നമുക്കിങ്ങനെ അടിച്ചെടുക്കുക കേട്ടോ. ഇതാ കറക്റ്റാണോ എന്ന് നോക്കാം. അപ്പോൾ സൈഡിൽ കുറച്ച് കൂടുതൽ വരും ഈ തുമ്പ്, അത് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചുരുക്കിടണമെങ്കിൽ ചുരുക്കിടാട്ടോ. ഞാൻ ഈ മെറ്റീരിയൽ ഇത്ര തിന്നായതുകൊണ്ടാണ് ഈ ലൈനിങ്ങിൽ ചുരുക്കിടാതിരുന്നത്. ചുരുക്കിട്ടിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പം എന്നറിയോ, ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കുന്നത് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് കട്ട് ചെയ്യുമ്പോൾ അടിയിലേക്ക് നേരെ കട്ട് ചെയ്യരുത്, ചരിച്ച് കട്ട് ചെയ്യണം. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാ കറക്റ്റായിട്ട് അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് ലൈനിങ് കൂട്ടുക. ഇനി നമുക്ക് കൈ വെക്കണം, സൈഡ് കൂട്ടണം, ഇത്രയൊക്കെ ഉള്ളൂ പണി. അപ്പോൾ കൈ വെക്കണം എങ്ങനെയാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ ബലൂൺ സ്ലീവ് ആണ്, ഇപ്പോഴത്തെ ഫാഷൻ സ്ലീവ് ആണ്, കറക്റ്റായിട്ട് വന്നിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാ നോക്കി നമ്മുടെ ബോഡി പാർട്ടിന് സൈഡിലേക്ക് കണ്ട കുറച്ച് തുമ്പ് ഇങ്ങനെ കൂടുതൽ വന്നേക്കണേണ്ട, അതൊന്ന് ചരിച്ച് കട്ട് ചെയ്യണം കേട്ടോ. ഈ ഷേപ്പിൽ തന്നെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും കട്ട് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് കൈ എങ്ങനെ റെഡിയാക്കണം എന്ന് നോക്കാം. കൈയിൻ്റെ തുമ്പ് ഭാഗത്ത് നമ്മൾ എലാസ്റ്റിക് ആണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ 1/2 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ നോക്കിയപ്പോൾ കണ്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വീതിയുള്ള എലാസ്റ്റിക് ആണ്. അപ്പം ഞാൻ എന്താ ചെയ്തതെന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഉടായ്പ് മാത്രമാണ് ചെയ്യുന്ന ആളാണ് ഞാൻ, തികഞ്ഞില്ലെങ്കിലും എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും.
അപ്പോൾ എന്താണെന്ന് അറിയിച്ചാൽ ഇത് ഒരു 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആണ് കേട്ടോ. ഇതിൻ്റെ നടുഭാഗത്തൂടെ കട്ട് ചെയ്തു, നടുഭാഗത്തൂടെ കട്ട് ചെയ്തിട്ട് അപ്പം നിങ്ങൾ വിചാരിക്കും അഴിഞ്ഞ് കഴിഞ്ഞ് പോകില്ലെന്ന്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യല്ല, അപ്പോൾ പിന്നെ അഴിഞ്ഞു പോകുന്ന വിഷയം വരണില്ല. അത് തന്നെയല്ല, ഇപ്പോൾ ഈ വെട്ടുകൊണ്ട ഭാഗങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ അങ്ങനെ വെട്ടുമ്പോൾ അതിങ്ങനെ വലിച്ചിട്ട് ആ തുമ്പുകളങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി കണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത് ഉടായ്പ മൊത്തം ചെയ്യുമെന്ന് പറഞ്ഞത്. അത് നിങ്ങളെ പഠിപ്പിച്ചു തരാം കേട്ടോ. അപ്പോൾ അതുപോലെ രണ്ട് പീസിൻ്റെ ഇങ്ങനെ രണ്ട് വലി വലിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇങ്ങനെ വെട്ടുകൊണ്ട നൂലുകൾ ഇങ്ങനെ അഴിഞ്ഞ് കഴിഞ്ഞ് വരും. അതങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഇതാ നോക്കി 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ പീസിലേക്ക് ഇടുക. അപ്പോൾ ഇത് നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ അളവെടുക്കണ എങ്ങനെയാണ്, നമ്മുടെ എവിടെയാണോ ഈ കൈ വന്ന് നിൽക്കുന്നത്, ഇപ്പോൾ ഈ കൈയിൻ്റെ തുമ്പത്താണെങ്കിൽ ആ തുമ്പത്ത് അളവെടുക്കുക. പക്ഷേ നമ്മൾ ചെയ്യണത് 3/4 സ്ലീവ് ആണല്ലോ, 15 ഇഞ്ചിൻ്റെ സ്ലീവാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കറക്റ്റായിട്ട് എടുക്കുക, എന്നിട്ട് കുറച്ച് തയ്യൽ തുമ്പും കൊടുക്കുക, അത്രയും മതി കേട്ടോ. ഇനി ഇതിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നുകിൽ മടക്കി അടിച്ചിട്ട് സേഫ്റ്റി പിൻ വെച്ച് കോർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ ഇതാ കൈയിൻ്റെ എൻഡ് ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്നൊരു 1/4 ഇഞ്ച് മടക്കി കൊടുക്കുക, എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക. അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ആ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു ഇലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ തുടക്കത്തിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് അവിടെ പിടിപ്പിക്കണം. അതായത് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നല്ല ടൈറ്റിലാക്കി വെച്ചതിന് ശേഷം വേണം അറ്റത്തേക്ക് അടിക്കാനായിട്ട്. ഓക്കെ, കെട്ടിട്ടടിക്കുക. ഇനി അറ്റത്തേക്ക് അടിച്ചു പോവുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ ഇലാസ്റ്റിക്കിൽ അടിപ്പ് കൊള്ളരുത് കേട്ടോ. അപ്പോൾ 1/2 ഇഞ്ച് ഇലാസ്റ്റിക്കാണ് ഇങ്ങനെയുള്ള സ്ലീവ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് കേട്ടോ. അത് കറക്റ്റായിട്ട് അറ്റം വരെ അടിച്ചെടുക്കുക. അടിക്കുമ്പോൾ അറ്റം വരെ ഉണ്ടാവില്ല, ഇലാസ്റ്റിക് തികയില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലാസ്റ്റിക്കിനെ വലിച്ച് അറ്റത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ കെട്ടിട്ട് നിർത്തുക, എന്നിട്ട് അകത്തേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയായില്ലേ. ഇനി ഇതാ ഇതിനിങ്ങനെ വലിക്കുക, ഈ അറ്റത്ത് കൊണ്ടുവന്നിട്ട് കെട്ടിട്ട് നിർത്തുക, എന്നിട്ട് അതിങ്ങനെ അറ്റം വരെ അടിച്ചെടുക്കുക. അപ്പോൾ ബലൂൺ സ്ലീവ് ഉണ്ടാക്കണ മനസ്സിലായല്ലോ. ഇനി അടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോൾ ഭാഗത്ത് പ്ലീറ്റ്സ് ഇടണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല ബലൂൺ വേണം, നല്ലോണം പൊങ്ങിക്കണമെങ്കിൽ കൈയിൻ്റെ വീതി കൂട്ടി എടുത്താൽ മതി കേട്ടോ. അതനുസരിച്ച് നമുക്ക് ചുരുക്കുകൾ ഇട്ട് കൊടുക്കാം. ഇതാ ഇവിടം വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ കറക്റ്റായിട്ട് നൂലൊന്ന് കെട്ടിയിട്ട് അതിങ്ങനെ വലിച്ചിട്ട് ഇലാസ്റ്റിക്കിൽ കൊള്ളാതെ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് അടിച്ചു കൊടുത്താൽ മതി, ഇലാസ്റ്റിക്കിൽ അടിപ്പ് കൊള്ളരുത് കേട്ടോ. ഇങ്ങനെ വലിച്ച് നല്ല കറക്റ്റായിട്ട് വെച്ചിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടല്ലോ, ഇത് തുമ്പത്ത് പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ വലിക്കുക. ഇനി ഇലാസ്റ്റിക്കിൽ കൊള്ളാതെ അടിച്ചു കൊടുക്കുക, അറ്റം വരെ അടിച്ചാൽ മതി. അപ്പോൾ മനസ്സിലായില്ലേ ഇങ്ങനെ ഇലാസ്റ്റിക് വെച്ചിട്ട് അടിക്കണമെന്ന്. ഇനി നമുക്ക് ഇത് ബോഡി പാർട്ടിലേക്ക് ഈ സ്ലീവ് ഒന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവിൽ മോൾ ഭാഗത്ത് ഇലാസ്റ്റിക് അല്ലല്ലോ, പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. താഴ്ഭാഗത്ത് ഇപ്പോൾ ഇലാസ്റ്റിക് ഇട്ടുകൊണ്ട് അവിടെ ചുളിവ് വന്നിട്ടുണ്ട്. ഇനി കണ്ടോ കറക്റ്റായിട്ട് കൈവെണ്ണ നോക്കുക, മാർക്ക് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ബോഡി പാർട്ടിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് ദാ മിഡിൽ ഭാഗത്ത് ഒരു നോട്ട് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ബോഡിയിലേക്ക് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ നല്ല മോഡലാണ് കേട്ടോ, നിങ്ങൾക്ക് വെൽവെറ്റ് മെറ്റീരിയലിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഫ്ലോയി മെറ്റീരിയലിലൊക്കെ ചെയ്യാൻ പറ്റിയ മോഡലാണ്. ചെയ്ത് നോക്കണം കേട്ടോ, ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അത് ബെല്ലൈക്കൺ അമർത്തുക, ഓളെന്ന ഓപ്ഷനൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക കേട്ടോ. എന്നാലല്ലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാൻ മറന്നേ പോകരുത് കേട്ടോ. അറ്റം മുതൽ പ്ലീറ്റ്സ് ഇടാൻ ഉണ്ടാവില്ല. നിങ്ങൾക്ക് കൂടുതൽ പ്ലീറ്റ്സ് വേണമെന്നുണ്ട്, ചുരുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഭാഗം മുതൽ ഇടാം കേട്ടോ. നമ്മളിപ്പോൾ മോൾ ഭാഗത്ത് നിന്നാണ് ഇടുന്നത്. കുറച്ചുകൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഷോൾഡറിൻ്റെ ആ ഭാഗത്തുമില്ലേ അവിടെ നിന്ന് അതായത് ഇത്ര ഇവിടെ നിന്ന് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു എത്രണ്ണം വേണം എന്നുള്ളത് കറക്റ്റായിട്ട് ആ നോട്ട്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. നോട്ട്സ് ആ ഷോൾഡർ സ്റ്റിച്ച് വരെ വരുമ്പോഴത്തേക്കും പിന്നെ ബാലൻസ് എത്രണ്ണം അപ്പുറത്ത് ഇട്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇപ്പുറത്തേക്ക് ഇട്ടാൽ മതി. അപ്പോൾ ഷോൾഡർ സ്റ്റിച്ച് ഉണ്ടല്ലോ മിഡിൽ ഭാഗത്തെ, അതിൻ്റെ രണ്ട് സൈഡിലേക്കും ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നെറ്റ് മെറ്റീരിയലിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയാട്ടോ. ഇത് നല്ലോണം പൊങ്ങി നിൽക്കും, പഫി ആയിട്ട് നിൽക്കും. ഇതിപ്പോൾ ഈ മെറ്റീരിയൽ ആയതുകൊണ്ട് ഇതിങ്ങനെ ഒന്ന് ക്ഷമിച്ച് വിഷമിച്ചൊന്ന് കിടക്കുകയാണ് കേട്ടോ. നല്ല നല്ല ഭംഗിയാണ് ഇങ്ങനെയുള്ള മെറ്റീരിയലിൽ. ഈ ഒരു സ്ലീവൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ.
അപ്പോൾ ഒരു പ്ലേറ്റും കൂടെ ഇടാം, നല്ലതിന് കറക്റ്റ് ആവുള്ളൂ. ഒരു പ്ലേറ്റും കൂടെ ഇട്ടിട്ട് നമുക്ക് അറ്റം വരെ അടിച്ചെടുക്കാം കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് സൈഡ് കൂട്ടണം. കൈവെണ്ണം നോക്കിയിട്ട് അതനുസരിച്ച് സൈഡ് കൂട്ടി കൊടുക്കുക. ബോഡി പാർട്ട് വരെ അടിക്കുക. ഇതാ കണ്ടോ, അടിപൊളിയായില്ലേ ബലൂൺ സ്ലീവ്. ഇനി സൈഡ് കൂട്ടുന്നതിന് മുമ്പ് നമുക്ക് അളന്നൊക്കെ നോക്കണം. കറക്റ്റായിട്ട് അളന്നതിന് ശേഷം ഇതാ ഇതേപോലെ വെച്ചിട്ട് സൈഡ് കൂട്ടിയെടുക്കുക കേട്ടോ. രണ്ട് കൈ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല വശം അകത്താക്കിയിട്ട് മടക്കുക. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഒന്നാം തീയതി ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ. ബേസിക് ക്ലാസ് ആണ്, 2 മാസത്തെ കോഴ്സാണ് കേട്ടോ. ബേസിക് ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതാണ് കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെറ്റിക്കോട്ട് മുതൽ സാരി ബ്ലൗസ് വരെ പഠിപ്പിച്ച് തരും. അതുപോലെ തന്നെ 2 മാസം കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. 2 മാസത്തേക്ക് വെറും 1000 രൂപ മാത്രമേ ഫീസുള്ളൂ കേട്ടോ. ഒന്നാം തീയതി ആണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വാട്സപ്പിലൂടെയാണ് കേട്ടോ ക്ലാസ് റെക്കോർഡ് ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര മണിക്ക് ഇരിക്കണം, ഇന്ന സമയത്ത് ഇരിക്കണം എന്നൊന്നുമില്ല. നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ ടൈമിൽ ചെയ്ത് നോക്കാം കേട്ടോ. ആഴ്ചയിൽ 3 ദിവസമായിട്ടായിരിക്കും ക്ലാസ് ഉണ്ടാവുക. 2 മാസം കൊണ്ട് ഞാനിത് ലിസ്റ്റിൽ ഞാനൊരു ലിസ്റ്റ് വെച്ചേക്കാം കേട്ടോ കമൻറ്റ് ബോക്സിൽ. ആ ലിസ്റ്റിലുള്ള എല്ലാ ഐറ്റവും നിങ്ങളെ പഠിപ്പിച്ച് തരും. അപ്പോൾ ക്ലാസ്സിൽ ചേരാനായിട്ട് എന്നെ വിളിക്കേണ്ട നമ്പർ വരും കേട്ടോ. അപ്പോൾ അത് സ്ക്രീനിൽ വരും. അപ്പോൾ അത് നോക്കിയിട്ട് എന്നെ വിളിക്കുക. പിന്നെ അതുപോലെ തന്നെ വാട്സപ്പിലാണല്ലോ ക്ലാസ്, അതുകൊണ്ട് റെക്കോർഡഡ് ആയിട്ടാണ്. ഏത് രാജ്യത്തിരുന്നും എപ്പോൾ വേണമെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. എന്ത് ഡൗട്ടാണെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിലൂടെ എന്നെ മെസ്സേജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡയറക്റ്റ് വിളിക്കാൻ പറ്റുന്ന സ്ഥലത്താണ് നിങ്ങളുള്ളതെങ്കിൽ ഡയറക്റ്റ് വിളിക്കാം. പിന്നെ നമുക്ക് ജോലിയുണ്ട്, അതുപോലെ തന്നെ കുഞ്ഞു മക്കളുണ്ട്, അങ്ങനെയുള്ളവർക്കും അല്ലെങ്കിൽ എനിക്ക് പ്രായമായതാണ് വയസ്സായതാണ് അങ്ങനെയുള്ള വിഷയമൊന്നുമില്ല കേട്ടോ. ഏത് പ്രായക്കാർക്കും ഏത് ജോലിക്കാർക്കും പിന്നെ റിട്ടയറായ ഒത്തിരി ഉദ്യോഗസ്ഥരും നമ്മുടെ ക്ലാസ്സിൽ പഠിക്കേണ്ടി കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. ഇതാ നമ്മൾ നല്ല പീസ് അടിച്ചു. ഇനി ലൈനിങ് കൂടെ ഇതേപോലെ വെച്ചിട്ട് കറക്റ്റായിട്ട് അടിച്ചെടുക്കുക. ലൈനിങ് അടിക്കുമ്പോൾ നല്ല പീസ് അകത്തേക്ക് തള്ളിക്കൊടുക്കുക. അതിൽ സ്റ്റിച്ച് വീഴാതെ നോക്കുക, കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ കഴിയാറായിട്ടോ ഇനി നമ്മുടെ ലൈനിങ്ങിൻ്റെ അടിവശം മടക്കിയടിക്കുക. അതുപോലെ തന്നെ നല്ല പീസിൻ്റെ അടിവശം മടക്കിയടിക്കുക. നിങ്ങൾക്കിനി മുത്തോ ലേസോ ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാവാം, ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇത് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോടൊക്കെ പറയുക. നന്നായിട്ട് തയ്യൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറയുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് മൊത്തത്തിൽ തയ്ച്ചിട്ട് ഞാൻ നമ്മുടെ ബൊമ്മ കുട്ടിക്കിട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതാ നോക്കിയേ, നല്ല സിമ്പിളായിട്ടുള്ള ഉടുപ്പ് എങ്ങനെയുണ്ട്? ഇത് ജീൻസിൻ്റെ കൂടെയോ കുറച്ച് ലെങ്തി ആയിട്ട് തയ്ക്കുകയാണെങ്കിൽ ഗൗണായിട്ടോ ഫ്രോക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ആരെങ്കിലും ഒരു ബെൽറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടെ അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്നോട് പറയുക. ഓക്കെ, അപ്പോൾ ഇഷ്ടമായോ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നുപോവല്ലേ കേട്ടോ. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോവല്ലേ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ആർക്കെങ്കിലും ചേരണമെന്നുണ്ടെങ്കിൽ ഒന്നാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ട. ഏത് പ്രായക്കാർക്കും ഏത് ദേശക്കാർക്കും എവിടെ ഇരുന്ന് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും പഠിക്കാവുന്ന രീതിയിലാണ് ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും വിളിക്കാൻ മറക്കണ്ട. അപ്പോൾ ടാറ്റാ.